മഹാഭാരതത്തെ ജയകാവ്യം എന്നും വിളിക്കുന്നു. ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടതാണ്. അന്ന് കൃഷ്ണദ്വൈപായനൻ എന്നൊരു മുനിയുണ്ടായിരുന്നു. അദ്ദേഹത്തെ വേദവ്യാസൻ എന്നും വിളിച്ചിരുന്നു. എന്തെന്നാൽ അദ്ദേഹം ധ്യാനവും തപസ്സും ചെയ്ത് വേദങ്ങൾ പഠിച്ച് അവ ശിഷ്യന്മാർക്ക് വിശദമായി പഠിപ്പിച്ചു വന്നു. ഇതിനുവേണ്ടി അദ്ദേഹം വർഷങ്ങളോളം ജീവിതത്തിൻ്റെ തത്വങ്ങൾ ശേഖരിച്ചു. അദ്ദേഹത്തിൻ്റെ എല്ലാ ചിന്തകളും മനുഷ്യരാശിയുടെ നന്മയ്ക്കായി എഴുതിവെക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. മഹാ ഇതിഹാസമായി രൂപം കൊണ്ടുവന്ന ഇത് താൻ പറയുന്തോറും ആരെങ്കിലും എഴുതിക്കൊണ്ടിരുന്നാൽ നന്നായിരിക്കുമെന്ന് കരുതി അദ്ദേഹം സഹായത്തിനായി ബ്രഹ്മാവിനെ സമീപിച്ചു. ബ്രഹ്മദേവ, നമ്മുടെ മനസ്സിൽ ഒരു കാവ്യം ഉടലെടുക്കുന്നു. അതെഴുതുവാൻ ഒരാളുടെ സഹായം ആവശ്യമുണ്ട്. നീ ഭഗവാൻ ഗണപതിയെ ക്ഷണിക്കൂ, അതാണ് ഏറ്റവും നല്ലത്. വ്യാസൻ കണ്ണുകൾ മൂടി ഗണപതി ഭഗവാനെ ക്ഷണിച്ചു. ഗണപതി വ്യാസന്റെ മുമ്പിൽ പ്രത്യക്ഷനായി ആ മഹാകാവ്യം എഴുതാൻ സമ്മതിക്കുകയും ചെയ്തു. ഓം നാരായണ നാരാ സരസ്വതി എന്നുള്ള വാക്കുകൾ ജയകാവ്യം എന്നു പേരായ മഹാഭാരതത്തിന്റെ ആദ്യാക്ഷരങ്ങളായി എഴുതപ്പെട്ടു. ജോലി കഴിഞ്ഞുള്ള സമയങ്ങളിൽ മഹർഷി വ്യാസൻ തൻ്റെ ശിഷ്യന്മാർക്ക് താൻ പുത്രതുല്യം സ്നേഹിച്ചു വന്ന 4 വേദങ്ങളും അഞ്ചാമതായി മഹാഭാരതവും പറഞ്ഞുകൊടുത്തു. ഈ കാവ്യത്തിലുള്ള കഥാപാത്രങ്ങൾ ഭൂമിയിൽ ഉള്ളവരെ ഈ കഥ ആർക്കും പറഞ്ഞു കൊടുക്കപ്പെട്ടില്ല. ഒരു ദിവസം വ്യാസ മഹർഷിയുടെ മൂത്ത പേരമകനായ രാജൻ ജയമേ ജയ യജ്ഞത്തിന് ഏർപ്പാട് ചെയ്തു. വ്യാസമുനി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോടൊപ്പം യജ്ഞത്തിന് വന്നു. ശിഷ്യ വൈശംഭായന, എന്നിൽ നിന്ന് പഠിച്ച കാവ്യകഥ മഹാരാജാവിന് പൂർണ്ണമായും പറഞ്ഞുകൊടുക്കൂ. ഇത് 1000 വർഷങ്ങൾക്ക് മുമ്പ് ഹസ്തിനപുരത്തിന്റെ തലസ്ഥാനത്ത് നടന്നതാണ്. ശന്തനുവായിരുന്നു അന്ന് ഹസ്തിനപുരത്തിന്റെ രാജാവ്. ഗംഗാദേവിയായിരുന്നു ശന്തനുവിന്റെ ആദ്യ ഭാര്യ. അവർക്ക് ദേവവ്രതൻ എന്നൊരു പുത്രനുണ്ടായിരുന്നു. പിന്നീട് ദേവവ്രതൻ ഭീഷ്മർ എന്ന് വിളിക്കപ്പെട്ടു. ഭീഷ്മർക്ക് പ്രായപൂർത്തിയായപ്പോൾ ശന്തനു അവനെ രാജകുമാരനാക്കി.